പാർട്ടിയെ കോമരങ്ങളുടെ തമ്പാറ്റിമാരും നിശ്ചയക്കാരും എല്ലാം മൺപറഞ്ഞു പോയി. പുതിയൊരു കോമരം നിശ്ചയമുണ്ടായി വരാതെ എല്ലാവർക്കും സന്തോഷമുണ്ട്. വന്നതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. ആരാധന തമ്പുരാട്ടിയെ നിങ്ങൾ വന്നിരിക്കുന്നതായി നൂറായിരം കാര്യങ്ങൾ എന്തൊക്കെ അന്വേഷിക്കാനും പറയാനുണ്ടെങ്കിലും അന്ന് ആളുടെ മനസ്സിലേക്ക് വന്ന് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ ആരാധന തമ്പുരാട്ടിയെ നിങ്ങൾ വന്നിരിക്കുന്നതായി വെട്ടി തെളിഞ്ഞു വന്നതോ? ഈ ദൈവം ഞാൻ ഇന്നവരെ കണ്ടു അവിടെ പുതിയ തൃപ്പാളൂർ പാലത്തിന്റെ അടിയിലോ പുഴ നിറഞ്ഞ് വെള്ളം വന്നാലോ? അത് ശരി. അപ്പൊ ഇരിപ്പോ എന്തായാലും കപ്പഞ്ചേരി ചിപ്ര കൃത്യം 6 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് ഏകദേശം കണ്ണിൽ കണ്ടവർക്കും ഞങ്ങൾക്കും അറിയും. ഞങ്ങളുടെ ചോദ്യം അതല്ല, നിങ്ങൾ ഇവിടെ ഉറങ്ങല്ലേ? ഉറങ്ങി നിശ്ചയത്തോടെ കൂടി വന്നിരിക്കല്ലേ? നിങ്ങളുടെ മേലെന്താ സത്യം? ശരി, നമ്മൾ പറയുന്നതിനുള്ള മറുപടി എല്ലാരും വരുന്നത് എന്താ? നമ്മൾ ആവശ്യപ്പാട് നോക്കാണ്ട് വന്നിട്ടായിരിക്കും, അവിടെ വെറുതെ നോക്കാണ്ട് വന്നിട്ടോ? അതല്ല, തമ്പുരാട്ടിന്റെ ഉത്സവ ദിവസം ഗംഭീരമായ പൊങ്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ വെട്ടിത്തെറിഞ്ഞ് പള്ളിവാണ് കൂടുകയും ചേർപ്പോടെ കൂടി വന്നല്ലോ. നിങ്ങളുടെ ഉള്ളിലും താ സത്യം ശരി. കേട്ടാ, ഞങ്ങളുടെ മാന്തിത്തിന്റെ അമ്മമാര് കൂടുതലും ചാങ്കുമായി. അതല്ല, ഈ അന്തിപ്പാലം നേരത്തെ പോലെ തുള്ളി വന്നു നടന്നു തമ്പുരാട്ടി. അതല്ല, ഞങ്ങൾക്ക് ആകെ വല്ലാത്തൊരു വിഷമം കൂടി ചോദിക്കുന്നു. ഞാനൊരു സങ്കടം കൊണ്ട് വന്നിരിക്കുന്നു, ഒരു സങ്കടം കൊണ്ട് വന്നിരിക്കുകയാണ്. എന്റെ കുടുംബത്തിൽ പറയുന്ന സങ്കടം ഞാൻ അമ്പലിനും പുലിനേരത്തും കൊടുവായിരുന്നു പറയുന്നത് അവിടെ കൊണ്ടെങ്കിൽ തീരും. അതല്ല, ഞാനൊരു അപേക്ഷയും കൊണ്ട് വന്നിരിക്കുന്നു പുരാട്ടി, ഒരു അപേക്ഷയും കൊണ്ട് വന്നിരിക്കുകയാണ്. ഏതൊരു പഞ്ചായത്തിൽ ഞാൻ എന്റെ അപേക്ഷ കൊടുക്കാൻ വീട് ഇറക്കി മേഖലയോ കക്കൂസിനോ ആണോ മാറോ വാങ്ങാനോ വല്ല പഠന മൂലിക്കുള്ള അപേക്ഷയും കൊണ്ട് വന്നിരിക്കല്ല, ഞാനൊരു ആവനാദി കൊണ്ട് വന്നിരിക്കുന്നു. സത്യം ശരി പറഞ്ഞാൽ പൊന്നും പരാശക്തി എടുക്കില്ലേ? കൽപ്പന പറയാൻ ഒരാളെ ഓട്ടം വിളിക്കാൻ വേറൊരാളെ എന്താ ഇതുവരെ നമ്മൾ ഇങ്ങനെയൊന്നും കണ്ടില്ല. ചോദിക്കുന്ന കരിമെന്റെ കുട്ടി ചോദിക്കുന്ന പഠിച്ചപ്പാടിന്റെ മറുപടി കൊടുക്കട്ടെ. കുളവരുമാർ ദൂരെ ഒന്നല്ലോ ചുരുക്കി ചാക്കി നടത്തിക്കൊണ്ടാണ് പഠിച്ചപ്പാടിനോട് ചോദിക്കുമ്പോ മറുപടി അവനല്ലേ? കുട്ടികളുടെ സ്ഥലം നിൽക്കുക. അപ്പൊ ഞങ്ങളുടെ ആവരാധി എന്താണ്? ഞങ്ങളുടെ വിഷമം എന്താണ്? ഞങ്ങൾ എന്തിനും തമ്പുരാട്ടിയെ വന്നിരിക്കുന്നതായി ഇവിടെ ഞങ്ങളെ കലക്കി വരാണ്ട് ഞങ്ങൾ തൊഴിലുറപ്പിന്റെ പണിക്ക് വരുന്നു. കലക്കി വന്ന കാര്യമല്ല പറഞ്ഞത്, ഞങ്ങൾ ഒരുപാട് ദൈവസ്ഥലങ്ങളിൽ പോയി. പാലക്കാട് ജില്ലയിൽ ഒട്ടനവധി ദൈവസ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ പോയിട്ട് ഞങ്ങളെ ഈ സങ്കടം ബാക്കി നിൽക്കുകയാണ്. കാര്യങ്ങൾ പൂർത്തിയായിട്ടില്ല, പക്ഷെ ഇവിടെ കൊണ്ട് തീരും എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ അമ്മന്റെ കാക്ക വന്നിരിക്കുന്നു. രാവിലെ വരെ വൈകിട്ട് വരണമെന്ന് ഞാൻ മനസ്സിലാക്കും. കൈയും കാലും തല്ലി പഠിച്ചിട്ടുണ്ട്. എന്റെ ഡോക്ടറോട് ചോദിക്കുന്നതിന് മറുപടി പൊളിച്ചപ്പാട് തന്നെ പറയട്ടെ. പൊളിച്ചപ്പാടിന് കണ്ടുകൊണ്ടാ വരുന്നത്. ഒരുപിടി കരിമരുന്ന് കമ്മിറ്റിക്കാരിൽ വാങ്ങി കണ്ടു. കരിമരുന്ന് വായിലിട്ട് കത്തിച്ചിട്ട് കുളത്തിന് നടുവിലേക്ക് വച്ചല്ലേ? ആവരാധി എന്താണ്? ഞങ്ങളുടെ വിഷമം എന്താണ്? തമ്പുരാട്ടിന്റെ തിരുനാമുണ്ട് നെല്ലും കല്ലും വേർപെടുത്തി തന്നെ. അപ്പൊ ഞങ്ങളെ യാതൊരു വിഷമം കൂടാതെ തമ്പുരാട്ടി മനസ്സിലെത്തി. ചണ്ടിക്കുളത്തി തന്നെ ഇരിക്കുന്നു. എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി ഞങ്ങളുടെ വിഷമം തീർത്ത് സന്തോഷത്തിലാക്കണം തമ്പുരാട്ടി. നഗേഷേ, ഇവിടെ കാര്യം പറയണം.
ഒരു സ്വകാര്യാണ് എല്ലാം പറഞ്ഞാ മതി, നീ പറഞ്ഞാ മതി. എന്താ കാരണം, ചെവി കമ്മിയൊന്നും ഇല്ലല്ലോ. പിന്നെ ആർക്കാ 10-40 എല്ലാവർക്കും രണ്ടെണ്ണോ അതിന്റെ ചെവി വല്ല അടപ്പാണോ ചോദിച്ചു. സ്വകാര്യാണെങ്കിൽ കേട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇവരൊന്നും നമ്മളെ കുറ്റം പറയില്ല. കാര്യം എന്താണെന്ന്, ഇവരൊക്കെ 5 മണിയാകുമ്പോഴേക്കും പായും ചുരുട്ടിട്ട് പോയില്ല. നമ്മുടെ കൂടെ കുറെ ദുഷ്ടന്മാരുണ്ട്, അവര് കേട്ടാലാണ് നമ്മളുടെ കാഞ്ചിയ. എന്താ കാര്യം അറിയോ, കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം എന്റെ ആ മൂത്ത മകനില്ലേ, ആ ചക്കൻ പൊട്ടിത്തെറിച്ചവനെ ആടും മാടുകളിലെ കഴിച്ചിട്ട് തോട്ടും പള്ളി കൊണ്ട് വിട്ടില്ല. ആ തോട്ടിന്റെ അവിടെ കൊണ്ട് ആടുകളി മാടുകളിയൊക്കെ തോട്ടുമല്ലി കൊണ്ട് വിട്ടിട്ടുണ്ട്. എന്തായാലും ആ മാട് പോയ കൊണ്ടുപോയി മറച്ചായി കുടിച്ച് മറച്ചായി കുടിച്ച് വന്ന ടി വി പാറ്റി കിടക്കുന്നവരെ പോലെ ചോദിച്ചു നോക്കി. അപ്പൊ ഞങ്ങളുടെ ആവകാരി എന്താണ്, ഞങ്ങളുടെ വിഷമം എന്താണ്, ഞങ്ങളുടെ ദുഃഖം തീരാൻ ഞങ്ങൾ നീളും. തമ്പുരാട്ടി വരാൻ ശക്തി എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി കാര്യം കൊടുക്കേണ്ടിട്ടുണ്ട്. അതെ, രണ്ടു പുറം അരിപ്പൊടി പോയിട്ടുണ്ട്, 150 എണ്ണയപ്പം പോയിട്ടുണ്ട്, കുറച്ച് ഞാൻ ഞങ്ങളുടെ വല്ല ഗർഭിണി കത്തി ഇത്തരം കൊണ്ട് പോയത്, അരിപ്പൊടി ഉഴുന്നപ്പൊടി കൊണ്ട് പോയത് ഞങ്ങളുടെ ഒരു വെളിപ്പാടി തന്നെയാണ്. സത്യമ്മേ 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 ഞാനിന്നലെ പാലൂര് പോയി, അവിടെ നോക്കിയിട്ട് രാശി നോക്കിയിട്ടും കിട്ടിയില്ല. ഒരുപാട് ദൈവ സ്ഥലത്ത് പോയിട്ടും ഇതേ പേര് നിറഞ്ഞ ഇത് കൽപ്പന കുഴപ്പമില്ലാട്ടാ. എന്തായാലും കാര്യം എന്താണല്ലോ, പരാശക്തി രണ്ട് കണ്ണുകൊണ്ട് കണ്ട പോലെയും രണ്ട് ചെവി കൊണ്ട് കേട്ട പോലെയും അതിന്റെ പോലെയും പറയണമെന്നതായി. തമ്പാട്ടിമാരെ ഇത്ര നേരം എതിർത്ത് എന്തെങ്കിലും മോശമായി പറഞ്ഞാലും നമ്മളെ വിഷമം തോന്നിയില്ല. കാരണം ഉച്ചമാകാളി മുൻപിലുണ്ട്, കൊടുങ്കരി രമിക്ക് തുല്യമായിട്ട് നമ്മൾ നിൽക്കുള്ളൂ. ഇത്രയും ഏടാവർത്തി പറയുമ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യമില്ല. കട്ടവും കളറും നിലവറയാണ് അറിയില്ല. നമുക്ക് അന്തസ്സും അഭിമാനം ഉള്ളവരാരും മുതലിൽ തോൽപ്പിക്കില്ല. ഞങ്ങൾ കൊന്നറിഞ്ഞാൽ മതി, അത് കൈമാറിയിട്ടുണ്ടോ എന്ന് അറിയാം. പിന്നെ ഒരു 10-20 കൈ കൊണ്ട് പിടിക്കണം. ഒരു കറവുമാരുടെ ആരും കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി. എന്താ വടക്കിൽ നിന്ന് പറയും, മറ്റു അതിർത്തി ഒന്നുമില്ല. സുമാർ എത്ര നേരം വരെ സംഗതി കൊള്ളണമെന്ന ചന്തി എത്തിയല്ലോ. എന്താ കാര്യം അറിയോ, നാട്ടിൽ നടക്കുന്ന വലിയൊരു വിപത്താണത്. പകലന്തിയോളം ബൈക്കും സ്കൂട്ടർ കൊടുത്തും വീടുകൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സ്ത്രീകൾ തന്നെ ഇരിക്കുന്ന അവിടെ പോവുക, ചുറ്റിക്കറങ്ങ, അന്യന് മുതൽ മോഷിക്കുക, അതിന് വിറ്റ് കാശുണ്ടാക്കിയിട്ട് അവരും അന്യന്മാരിനെ പോലെ പിടിക്കുക. അർഹതയുള്ള മുതലേ നിൽക്കുള്ളൂ. സത്യക്കേട് ചെയ്തവൻ ഇന്നലെ നാളെ സർദിയായിട്ട് കിടക്കേണ്ടി വരും. എന്തായാലും കൊള്ളമെന്ന് ഒറ്റയെന്ന് പറഞ്ഞില്ല. വരുന്ന ശനിയാഴ്ച ദിവസം കേരളത്തിൽ അറിഞ്ഞപ്പെടുന്ന സ്ഥലത്തേക്ക് കുഴമണം. കേരളം, തമിഴ്നാട്, ഒറീസ, ആന്ധ്ര എല്ലാ കണ്ണും കാളിയും വന്ന് സമുദ്രം വന്ന് നിൽക്കുന്ന സ്ഥലമാണ് കുഴമണ്ണ ചന്ത. വരുന്ന ശനിയാഴ്ച ദിവസം ഒരു 19 മണിക്ക് ശേഷം പോയാ എത്ര കണ്ണും കാളിയുണ്ടെങ്കിലും അതിന്റെ ഇടയിൽ കൂടെ കഥ ഞങ്ങളുടെ കറവ് കണ്ടു പിടിച്ചേൽപ്പിക്കണം. അപ്പൊ
നിങ്ങൾ കുറച്ചു നേരം കൂടി നിന്നാൽ നിങ്ങളുടെ ഊരാളിനെ കിട്ടി എന്റെ കയ്യിൽ പോയി പോയ ഉരുപ്പടി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിൽ പോയ മുതൽ ഞങ്ങൾക്ക് കിട്ടുക വേണ്ടി പത്ര നേരം വന്നില്ല. നിങ്ങൾ മെച്ചപ്പാടല്ലേ പോകുന്ന ആരാണെങ്കിലും ഞങ്ങൾക്ക് വിഷയമല്ല. ഏൽപ്പിച്ച പണി ആദ്യം ചെയ്യും, എന്നിട്ട് മന്ത്രി കൂടുതൽ വാങ്ങിക്കും. പണി ചെയ്യാത്ത മുൻപ് കൂലി ഉറപ്പിക്കും. മൂന്ന് മാസത്തിന് മുൻപ് വന്ന് ഇന്ന് ചെയ്യുന്ന പണിന്റെ കൂലി അന്ന് വെച്ചിട്ട് നിങ്ങളുടെ പഠിക്കാതെ സംഗതി നടക്കുള്ളൂ. നമ്മളെ പോലെ തന്നെ അഡ്വാൻസ് വാങ്ങിയിട്ടാണ് കൽപ്പന. എന്തായാലും നമ്മുടെ മുതൽ കിട്ടണ്ടേ? ഞങ്ങൾ എന്ത് ചെയ്യണം? മുരട്ടി എത്ര വണ്ടി വരുന്നു? മുരട്ടി 6000 കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ കാര്യങ്ങളെ പണം കൊടുത്ത് ചന്തയിൽ പോയി മരണം. അപ്പൊ ഞങ്ങളുടെ മകൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? പോലീസ് സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൊടുക്കണം. നിങ്ങളുടെ കാലം ചോട്ടി വരണം. എന്താണ്ടാ കൂടി? ഇത് നമ്മുടെ ശാസ്ത്രം പോലും നമ്മുടെ സമയം പോലും തന്നെയുണ്ട്. യാതൊരു പ്രതിവിധിയില്ല. ഒരു കാര്യ ഇതിൽ വെച്ച് ഉഗിരിമൂർത്തികൾ പാലക്കാട് ജില്ലയിൽ പറയുന്നുണ്ട്. പല്ലശ്ശേരി മീൻ പറത്തിയില്ലേ? അതല്ല മേലോട്ട് താഴേക്കോടി എങ്ങനെ നീ നന്നാകും? ഞാൻ പറഞ്ഞ ദൈവതലം അവൻ ബ്രാണ്ടിക്കളിയിലും പുതിയ വലിക്കളിയിലും പോകുന്നുണ്ട്. വീടാൻ പോലുള്ള സാരം ദൈവതലം. പക്ഷെ ഇവരുടെ കാര്യത്തിൽ വേറെ ഒരു സത്യമുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് മക്കളും കുട്ടികളും ഇല്ലാതിരിക്കുന്നവരെ ഇവരവിടെ പോയി പൂജയ്ക്ക് കൊടുത്ത് വഴിപാട് സമർപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം ഒരിക്കലും മക്കളും കുട്ടികളും ഉണ്ടാവും. പൊങ്കലുകളുടെ മനസ്സിൽ നമ്മുടെ പതിനാല് വഴിയിലും വന്നിട്ടുണ്ട്. അവരിൽ നിന്ന് വിളിച്ച് കൽപ്പന കഴിക്കാൻ പറയും. ഒരു വടം വെള്ളമെടുത്ത് എന്റെ ഒത്തിരി വെച്ച് കഴിഞ്ഞാൽ മക്കളെ സംഘടന ഇല്ലാത്ത തീരുവോ? എനിക്കെന്റെ മടിയിൽ വെക്കാൻ ഒന്നും ലാഭത്തത് സാധാരണ മടിയിലെ തീപ്പിടി അതിന്റെ തമ്പരയുടെ താഴെ എനിക്ക് അപ്പുറത്ത് കുറച്ച് മുറികൾ തൊട്ടിയിലിരുന്നില്ല. എന്നെ വരെ തൊട്ടിയിലിടാനൊന്നും ഇല്ലാതെ താഴെയായി എനിക്ക് ഒരു നരമ്പില്ലാന്ന് ഒരു നരമ്പില്ലാതെ ഞങ്ങളെ അവിടെ തന്നെ പുത്രസന്താനത്തിൽ ഒരു യോഗം കിട്ടുകയാണെങ്കിൽ ഞാനിപ്പോ നല്ലൊരു പരിപാടികൾ രാവിലെ ഞാൻ കൊച്ചി കൊച്ചിരി കുളം പോയി അവിടെ കരിങ്കല്ല് കൊണ്ട് നിലപ്പെടുത്തൊന്നും കൊണ്ടുവന്ന് അത് നിറയെ നെല്ലുപിടിച്ച് ഈ വള്ളത്തിൽ തിരിഞ്ഞിട്ട് സമ്പുരാക്ഷി സത്യം നേരുള്ള ആളാ പള്ളി വളം പിടിച്ചിരിക്കണ വെട്ടണ്ടതായേ വെട്ടണ്ടതായേ സത്യം നേരുള്ള ഭഗവതിയാണ് അമ്മ വെട്ടിയിട്ടില്ല. മേലക്കാലം മുഴുവൻ തന്നെ അറിയുള്ളൂ. മേലക്കാലത്ത് നല്ല വേടവളർച്ച എപ്പോഴും വെളിച്ചം പറഞ്ഞ പിന്നാലെ ഭൂരാളം വരുന്നതിനാണ് അറിയോ? അവർക്ക് കിട്ടുന്നതിന് പകുതി വാങ്ങി കഴിക്കാനില്ല. അവരുടെ ശരീരം സൂക്ഷിക്കാനും അവരെ സഹായിക്കാനും വേണ്ട സൗകര്യം ഒരുക്കാനും നന്ദ കയ്യില് നന്ദയുടെ കയ്യിലൊന്നാണ് കൈവത്താണ് കൈവത്താണ്.
മൂക്കിന് ചെല്ലിങ്ങന ശ്വാസം മുട്ടിന് മുളി കഴിക്കുന്ന മൂക്കിന് ചവിട്ടി കൊണ്ട് വീശി ഇങ്ങോട്ട് തെക്കുമുട്ടി ചത്ത ആറാമ്പളം മുതലിന് പണിയായി പച്ചപ്പറായി പപ്പടവും പള്ളവും പായസം വെക്കണ്ടേ ശരീരത്തിൽ കാറ്റുപടം മൊത്തത്തിൽ വീശുക. എന്താ കെട്ടുപണിക്കാരി സിമിറ്റ് തച്ചിട്ട് ചെല്ലിന്റെ പഴുത്ത കടക്കില്ല നന്നായി കാച്ചുകൊള്ളാറുമാസം രണ്ടു വിഷയം ഉണക്കി കാച്ചുകൊള്ളും. വെള്ളിയാഴ്ച അമ്മ അവിടെ തീരെ ഉണ്ടാകും അമ്മ തേങ്ങ ഇടാമൂല ഞായറാഴ്ച വരാം ഞായറാഴ്ച പറയുമ്പോ അങ്ങാണ് നിന്റെ മുത്തിയമ്മനെ ചുമടുവരുന്ന കൂട്ടിക്കൊണ്ട് വരും സത്യം നേരുള്ള പറഞ്ഞാണ് രണ്ട് ഒരാളും വെളിച്ചപ്പാടും കൂടി പോയിട്ട് രണ്ടാളും